ഹായ് ഫ്രണ്ട്സ് അഭിലാഷ് ചെമ്പ ട്രാവൽ ഫുഡ് സൈക്കോളജിയുടെ മറ്റൊരു വ്യത്യസ്തമായിട്ടുള്ള കുക്കിംഗ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തതുപോലെ ലോക്ക്ഡൗൺ സമയത്ത് നമ്മൾ ചെയ്ത വീഡിയോ ആയിരുന്നു. നമുക്ക് ലോക്ക്ഡൗൺ സമയത്ത് അസല സൂപ്പറായിട്ടുള്ള അരിമുറുക്ക് കഴിക്കാൻ എഗിന് ആഗ്രഹം തോന്നി. അരിമുറുക്കം നമുക്ക് വാങ്ങിക്കാൻ യാതൊരു മാർഗ്ഗം ഉണ്ടായിരുന്നില്ല, കടകളൊന്നും അവൈലബിൾ ആയിരുന്നില്ല ലോക്ക്ഡൗൺ സമയത്ത്. അപ്പോൾ നമ്മൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അരിമുറുക്കിനെ കൈകൊണ്ട് ചുറ്റി നാടൻ അരിമുറുക്കിനെ കൈകൊണ്ട് ചുറ്റി അടുപ്പിൽ വിറകടുപ്പിൽ വേവിച്ചിട്ടുള്ള അടിപൊളി റെസിപ്പി ഐറ്റമാണ് ഞങ്ങളുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക, ഓടിച്ച് ഓടിച്ച് കാണരുത്. സൂപ്പർ ടേസ്റ്റാണ്, അതിൻ്റെ പ്രൊസീജിയർ മനസ്സിലാക്കുക, ചെയ്ത് നോക്കുക. ഒപ്പം തന്നെ ഈ വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. മാക്സിമം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ലൈക്കും തരിക, സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയി കൂട്ടുക. ദയവായി നമ്മുടെ സബ്സ്ക്രൈബ് ബട്ടണും പ്രസ് ചെയ്യുക, ഓൾ ബെൽ ബട്ടണും പ്രസ് ചെയ്യുക. അപ്പോൾ കാണാം പൂർണ്ണമായിട്ടും ഈ വീഡിയോ. അപ്പോൾ നമ്മൾ അരിമുറുക്കിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് എന്ത് ചെയ്യും, ഉഴുന്ന് വറുക്കാം. ഉഴുന്ന് നന്നായി വറുക്കാം. ഇവിടെ ഞാൻ മുറുക്കുണ്ടാക്കാൻ വേണ്ടിയിട്ട് മൂന്ന് നാഴി അരിയാണ് എടുത്തിട്ടുള്ളത്. പച്ചരിയാണ് വേണ്ടത്. പച്ചരി കുതിർത്ത് കുറേ ഒരു മൂന്ന് മണിക്കൂർ നാല് മണിക്കൂറെങ്കിലും കുതിർത്തിട്ട് വയ്ക്കുക. മൂന്ന് നാഴി പച്ചരിക്ക് മുക്കാൽ നാഴി ഉഴുന്ന്, അതാണ് കണക്ക്. അപ്പോൾ ഈ ഉഴുന്ന് നമുക്ക് നന്നായി ഒന്ന് ഡ്രൈ ആയിട്ട് തന്നെ ഡ്രൈ റോസ്റ്റ് പോലെ ചെയ്യാം. നന്നായി വറുത്ത് നല്ല ബ്രൗൺ കളറാവുന്നത് വരെ വറുത്ത് അത് പൊടിച്ചെടുക്കാം. ഇതാണ് നമ്മൾ ഒരു നാല് മണിക്കൂറോളം കുതിർത്തിട്ടിട്ടുള്ള പച്ചരി എന്ന് പറയുന്നത്. നമ്മൾ അരിമുറുക്കാണല്ലോ ഉണ്ടാക്കാൻ പോകുന്നത്, അതിൻ്റെ ചുറ്റിയിട്ടുള്ള കൈകൊണ്ട് ചുറ്റിയിട്ടുള്ള അരിമുറുക്കാണ്. അപ്പോൾ ഈ പച്ചരിന് നമുക്ക് അരയ്ക്കാം. അത് സാധാരണ നമ്മൾ ദോശ മാറിനൊക്കെ അരയ്ക്കുന്ന രീതിയിൽ അരച്ചെടുക്കാം. അത് അരച്ചിട്ടുള്ള ഇത് നമുക്ക് കാണിക്കാം. ഈ ഉഴുന്ന് നന്നായി വറുത്തിട്ട് അതും പൊടിച്ചിട്ടാണ് ഈ അരി അരച്ച അരിയും ഈ ഉഴുന്ന് വറുത്ത് പൊടിയും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടാണ് അരിമുറുക്ക് ഉണ്ടാക്കുന്നത്. നമ്മുടെ ഉഴുന്ന് വറുത്ത് റെഡി ആയിട്ടുണ്ട്. നല്ല ഒരു മണമൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഈ ഒരു ചെറിയൊരു നിറമാറ്റം ക്യാമറയിൽ അറിയുമ്പോൾ അറിയില്ല, എന്നാലും ഒരു ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഉഴുന്ന് ഒന്ന് ചൂടാറിയിട്ടുണ്ട്, നമുക്കിത് വറുത്ത് പൊടിക്കാം. അപ്പോൾ ചൂടാറുന്നവരെ വെയിറ്റ് ചെയ്തിട്ടേ നമുക്കത് പൊടിക്കാൻ പാടുള്ളൂ. ശ്രദ്ധിക്കണം, മിക്സിയിലോട്ടാക്കി നന്നായി പൊടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഉഴുന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് ചലിച്ചെടുക്കാം. കുറച്ച് തരി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഈ ചല്ലടിയിൽ നിൽക്കും. അതിന് നമുക്ക് അരിയുടെ കൂടെ ചേർത്ത് അരയ്ക്കാനിടാം. അപ്പോൾ നമ്മൾ ചലിക്കുമ്പോൾ ഫൈൻ പാർട്ടിക്കിൾസ് താഴെ കാണിക്കും. ഇത് ഫൈൻ പാർട്ടിക്കിൾസ് താഴെ വന്നിട്ടുണ്ട്. കുറച്ച് കോഴ്സ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ഇപ്പോഴും അരിപ്പയിൽ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊന്നും നമുക്കൊന്നും വേണമെങ്കിൽ ഒന്നുകൂടെ പൊടിച്ചിട്ട് വേണമെങ്കിൽ ഒന്ന് ചലിക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിന് ഡയറക്റ്റായിട്ട് അരിയിൽ അരി അരയ്ക്കുന്ന സമയത്ത് അതിലൂടെ ഇട്ട് കൊടുക്കാം. ഇത് ഇനി നമുക്ക് കുറച്ച് പൊരികടല എടുത്തിട്ടുണ്ട്. ഏകദേശം അര ഗ്ലാസ് പൊരിക്കടല അതെടുത്തിട്ടുണ്ട്. അത് ഇതിൻ്റെ ഒരു സീക്രട്ട് ആണ് ഈ അരിമുറുക്കിൻ്റെ. അപ്പോൾ എൻ്റെ മമ്മിയുടെ റെസിപ്പിയാണത്. അപ്പോൾ ഈ പൊരികടല ഇടുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബലം മുറുക്കിന് ബലമില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഏകദേശം ഒരു അര ഗ്ലാസിൻ്റെ അടുത്ത് പൊരികടലയും നമുക്ക് വേണമെങ്കിൽ ബാക്കി വന്ന ഈ ഒരു ഉഴുന്ന് ചലിച്ച ബാക്കി തകഴിയും കൂടി ഇട്ടിട്ട് ഒന്ന് പൊടിച്ചു കൊടുക്കാം. ഈ പൊടിച്ച പൊടി ഒന്നുകൂടി ചലിച്ചെടുക്കാം. പൊരികടലയും ആ ഉഴുന്നിൻ്റെ കുറച്ച് തരി പാർട്ടിക്കിൾസും ഉണ്ടായിരുന്നല്ലോ, അതും കൂടിയിട്ട് നമുക്ക് പൊടിച്ചതാണ്. എത്രത്തോളം ഈ പാർട്ടിക്കിൾസ് ഫൈൻ ആയിട്ട് താഴേക്ക് വരുന്നു, മുറുക്ക് അത്രത്തോളം അത് സോഫ്റ്റ് ആവുന്ന മാത്രമല്ല ഈ മുറിയാതെ വരാൻ വേണ്ടിയിട്ടും കൂടിയിട്ടാണ്. മറ്റേ തരി ഉണ്ടെന്നുണ്ടെങ്കിൽ മുറുക്ക് ചുറ്റുന്ന സമയത്ത് പൊട്ടി പൊട്ടി വരും. അപ്പം അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ തരിയെല്ലാം എടുത്ത് മാറ്റുന്നത്. നല്ല ഫൈൻ പാർട്ടിക്കിളാക്കിട്ട് എടുത്തു.
अरचे ई तरी निकाणी इतने नमुक अर कूटे अरक अब श्रद्धि क्यों अब नाम ई अरी अरच अरानी अवी आई अूटी नामीपर नाम अरच फैन पार्टिकल कॉस् पार्टिकल अदूँ चेरती नाम अरी अरचे कुछ अरुन पर पचरी अद अदूँ चेरती पड़ी चेरती अरचे अब ई पड़ी अरका पड़िया इत फन वाले नईस पड़ी इत ना अरकूट कूटीट ई साधन अरच मवे कूड़े चेरती नाम मिक्स कुयकान पद प्रत्येक श्रद्धि ई फन नईस पड़ी में ना चेरती अरक पा अब कुयकान अब नाम अरी अरचि अरी अरकान बुद्धिमुटर वेणमें अरी पड़े पड़च चली ना उन्ना चली अदल अरी नमुक चलचे उपयोग अब ना आवश्यक वेलमोच् अब मिक्स इंप यानि अरी अरच नाईट अरक फाइन पेस्ट अरचिड़ोट नमुक आवश्यक उप चेक अरी अरक समय कुछ उप चेरती आवश्यक उप जीरक रूपू जीरक चेक अल रुपू चेक बट मूं स्पून होम मेड बट चायपड़ी आवश्यक आवश्यक अर स्पून वाइट फॉरेस्ट केक आंबियंस वो ई संभव आड फाइन नरचे अरपको पड़ी अल वे आडे ना स्मूत वेट बलमी वेट वे कूड़ल आडे अत्रोम स्मूत चल समय वेपड़ा वे मण वरा श्रद्धि अब चलोष्टोल वरी अब करक्ट अलव इंग्रीडियेंट्स आवेदा कईपुण्यम पर अब वरण अल्द कईपुण्यम वरण नोल कुछ वेरावश्य वेड़े अरचाल कूटक्ट प्रिपरेशन करक्ट कुछ परभवेल पेर्फक्ट या अरी अर समय कल कहते वो नमुक आवश्यक चेरती पनीशे मुर्क चुटा तैयार निका पर सैस वे सैसल इन ईर पर्व कुछ अमुक कुछ कल तुटा मेटा वेट मवेड़े इन चुटा आक्चली चुटा नाईट एक्सपीरियंस पढ़ी नोक मम्मी स्प्रिंग चुटे चुटिको इधर प्रोसीजियो अब करक्ट अगत अड़पो डपयो एचाल कट नमक तुक
വാവ് ഫാന്റാസ്റ്റിക്. അങ്ങനെ നമ്മുടെ സ്വന്തം നിഷ മുറുക്ക് ചുറ്റി സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ്. Yes, yes, yes. Congratulations. You have won two muruks. And our Nisha, two muruks successfully chutti. The muruk challenge. One another muruk board challenge. No cut. One another muruk board chutti. Nisha, charitram hat trick set again. Go again, na. Muruk chutti, na arya tavar. You muruk. ഉണ്ടാക്കാൻ പറ്റണില്ലല്ലോ എന്ന് വിഷമിക്കണ്ട. പ്രാക്ടീസ് മേക്സ് ഒന്നുമല്ല, നമുക്ക് മുറുക്കിന്റെ ടേസ്റ്റിൽ എങ്ങനെയെങ്കിലും കഴിക്കണം എന്നല്ലേ ഉള്ളൂ. ഈ ഷേപ്പ് വന്നോളുന്നില്ലല്ലോ. അതെ, അപ്പൊ നമുക്ക് വേണമെങ്കിൽ നമ്മൾ ഓലപ്പൊക്കോടെയൊക്കെ ഉണ്ടാക്കണ ചില്ലുണ്ടല്ലോ, അരിമുറുക്കിന്റെ ഷേപ്പ് ഇങ്ങനെ കാണുമ്പോ അതും കൂടെ മനസ്സിനൊരു മുറുക്കിന്റെ ഫീലിംഗ് ഉണ്ടാവുന്ന സംഭവമാണ്. അപ്പോൾ ശരിക്കും പറയുന്ന വെച്ചാൽ ഇതേ ഷേപ്പിൽ തന്നെ ചുറ്റുക എന്നുള്ളതാണ് നമ്മുടെ ഒരു അരിമുറുക്കിൻ്റെ രീതി. അപ്പോൾ നിഷ ചുറ്റിക്കോളൂ. എന്തായാലും വി ഹാവ് സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് മൂന്ന് മുറുക്കുകൾ. ഇപ്പോൾ നിഷ ഹാട്രിക് അടിച്ചു. ഈ ബാക്കി കൂടുതൽ മുറുക്കുകൾ നിഷ ചുറ്റുന്നത് നമുക്ക് ചുറ്റിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് കാണാം. ഈ കാണുന്ന സംഭവം എന്താണ്? കൺഫ്യൂഷൻ ആണുണ്ടാവും അല്ലേ? ഇതൊന്നുമല്ല, നമ്മുടെ സ്വന്തം ശ്രീക്കുട്ടിന്റെ സൃഷ്ടിയാണ് കേട്ടോ. ഈ നാല് ഐറ്റംസ് ശ്രീക്കുട്ടനാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ശ്രീക്കുട്ട പറയൂ, നിന്റെ ക്രിയേഷനെ കുറിച്ച് എന്താ പറയാനുള്ളത്? എന്നിട്ട് നന്നായിട്ടുണ്ട്, സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ കൈകൊണ്ട് ചുറ്റിയിട്ടുള്ള അരിമുറുക്ക് ഏതാണ്ട് നമ്മളെ കുഴച്ച മാവിന്റെ അനുപാതത്തിനനുസരിച്ചിട്ട് ഇത്രയും എണ്ണം ഉണ്ട്. ഉദ്ദേശം ഒരു 10-50 എണ്ണം കാണുമോ? മേലുണ്ടാവും അല്ലേ? ഒരു 10-65 മുറുക്ക് ഇവിടെ ഉണ്ടാവും. ഇത്രയുമാണ് നമുക്ക് കിട്ടിയിട്ടുള്ള മുറുക്കിന്റെ ബാഹുല്യം. ഇത് കംപ്ലീറ്റ് ചുറ്റി റെഡിയാക്കിയിട്ടുണ്ട്. നിഷ അമ്മയും കൂടെ ചേർന്ന് ഇനി ഇതിനെ ചുട്ടെടുക്കുന്ന രംഗത്തിലൂടെ നമുക്ക് പോവാം. സോ വെയിറ്റ്, സ്റ്റേ ട്യൂൺഡ്. ഇപ്പൊ ചുറ്റി വെച്ച മുറുക്കിനെ നമുക്ക് എടുത്തിട്ട് എണ്ണയിലോട്ട് ഇടാം. അപ്പൊ നമ്മളിവിടെ ഒരു വെറൈറ്റി എന്ന് പറയുന്നത് നമ്മൾ വിറകടുപ്പിലാണ് ചെയ്യുന്നത്. അതാണ് ഈ മുറുക്ക് ചുടുന്നതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. വിറകടുപ്പാകുമ്പോൾ ഹീറ്റ് ഒരേപോലെ ലനിഷ, ഹീറ്റ് ഒരേപോലെ ഭംഗിയായി എല്ലാ മുറുക്കും ടെമ്പറേച്ചർ ഫ്ലക്ച്വേഷൻ ഇല്ലാതെ കറക്റ്റായിട്ട് നമുക്ക് വെന്ത് കിട്ടുന്നുള്ളതാണ് ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. നമ്മുടെ കുക്കിംഗ് വീഡിയോസിൽ ഏറ്റവും ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു വെറൈറ്റി കുക്കിംഗ് എന്ന് പറയുന്നത് വിറകടുപ്പിലെ കുക്കിംഗ്. ഇത് ആദ്യമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഒരു ട്രിപ്പിൽ എത്ര എണ്ണം ഇടാം? 6 എണ്ണം ഇടാം അല്ലേ. സൂപ്പറായി തിളച്ച് വരുന്നുണ്ട് എണ്ണ. രുചികരമായിട്ടുള്ള നാടൻ കൈകൊണ്ട് ചുറ്റിയിട്ടുള്ള മുറുക്ക് റെഡിയാണ്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ. നല്ല ചൂട്, നനഞ്ഞ തോർത്തൊക്കെ പൊസറ്റായി ഇരിക്കുന്നത്. മിനിമം ഒരു 40-41-42 ഡിഗ്രീസിന്റെ ഒക്കെ അടുത്ത് പാലക്കാട് ചൂടുണ്ടോ. പിന്നെ മുറുക്ക് റെഡി, കഴിച്ചുകൊണ്ടിരിക്കാനും നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. പാകത്തിനുള്ള വേവാണുള്ളത്. അപ്പോൾ നല്ല ടേസ്റ്റി. നമ്മളെ പാകത്തിനുള്ള കൂട്ടൊക്കെയാണല്ലോ നമ്മൾ ചേർത്തത്, വെണ്ണ ബാക്കി എല്ലാ കാര്യങ്ങളും ചേർത്തു. കറക്റ്റാണ്, അതിൻ്റെ കോമ്പിനേഷൻ കറക്റ്റാണ്. കഴിച്ചു നോക്കിയാലോ. ആ സൗണ്ട് കേട്ടേ? വേണം മുറുക്ക്. കറക്റ്റ് കോമ്പിനേഷൻ, പെർഫെക്റ്റ് ആണ്. അതിനുശേഷം നിങ്ങളുടെ അമ്മയുടെ ഒരു സജഷൻസ് തന്നതുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ എപ്പിസോഡ് പൂർണ്ണമായിട്ട് കണ്ടിട്ടുള്ള എല്ലാവർക്കും നന്ദി. നമ്മുടെ ചാനൽ
സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ദയവായി കൂട്ടുകാരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എല്ലാ വിലയ്ക്കും ഈ എപ്പിസോഡ് ഷെയർ ചെയ്ത് കൊടുക്കുക, കാര്യം അരിമുറുക്കിൻ്റെ എപ്പിസോഡ് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എൻ്റെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളൊരു കമൻറ്റിൻ്റെ രൂപത്തിൽ നമ്മുടെ താഴെ വീഡിയോയുടെ താഴെ കൊടുക്കുക. അപ്പോൾ ഇനിയും വ്യത്യസ്തമായിട്ടുള്ള മനോഹരമായ മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ അനുഭവത്തിൽ വരുന്നതായിരിക്കും. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ. ഈ എപ്പിസോഡ് മുഴുവൻ കണ്ടതിൽ നന്ദി. സബ്സ്ക്രിപ്ഷൻ, ലൈക്ക്, ഷെയർ, കമൻറ്റ് മറക്കില്ലല്ലോ.